പെസഹ എന്നും വിളിക്കപ്പെട്ടിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു വരികയായിരുന്നു. പുരോഹിത മുഖ്യന്മാരും വേദജ്ഞരും യേശുവിനെ ഉന്മൂലനം ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തി വരികയായിരുന്നു. എന്നാൽ അവർ ജനത്തിന്റെ പ്രതികരണം ഭയപ്പെട്ടിരുന്നു. ആ സമയത്ത് 12 അപ്പോസ്തോലന്മാരിൽ ഒരാളായിരുന്ന യൂദ ഇസ്കരിയോത്തിൽ സാത്താൻ പ്രവേശിച്ചു. അയാൾ പുരോഹിത മുഖ്യന്മാരുടെയും ദേവാലയത്തിലെ പടനായകരുടെയും അടുക്കൽ ചെന്ന് യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് അവരുമായി കൂടിയാലോചിച്ചു. അവർ അത്യധികം ആനന്ദിച്ച് അയാൾക്ക് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അയാൾ അതിന് സമ്മതിച്ചു. യേശുവിന് ചുറ്റും ജനക്കൂട്ടമില്ലാത്ത സമയം നോക്കി യൂദ യേശുവിനെ അറസ്റ്റ് ചെയ്യിക്കാനുള്ള തക്കം നോക്കിക്കൊണ്ടിരുന്നു. പെസഹ കുഞ്ഞാടിനെ യാഗമർപ്പിക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്ന് പറഞ്ഞയച്ചു. ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്നവർ ചോദിച്ചു. യേശു ഉത്തരമായി, നിങ്ങൾ ജെറുസലേം പട്ടണത്തിനുള്ളിൽ കടക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരുവൻ നിങ്ങൾക്ക് അഭിമുഖമായി വരും. അയാൾ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അയാളുടെ പിന്നാലെ ചെല്ലുക. ആ വീടിന്റെ ഉടമസ്ഥനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിക്കാനുള്ള വിരുന്നുശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞു. വിശാലവും സുസജ്ജവുമായ ഒരു മാളിക മുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അവർ പോയി യേശു അവരോട് പറഞ്ഞിരുന്നതുപോലെ തന്നെ എല്ലാം കണ്ടു. അവിടെ അവർ പെസഹ ഒരുക്കി. സമയമായപ്പോൾ യേശുവും അപ്പോസ്തോലന്മാരും പെസഹ ആചരണത്തിനിരുന്നു. യേശു അവരോട്, എന്റെ പീഡാനുഭവത്തിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ കഴിക്കാൻ ഞാൻ ഉത്കടമായി വാഞ്ചിച്ചു. ദൈവരാജ്യത്തിൽ അത് സാർത്ഥകമാകുന്നതുവരെ ഞാൻ ഇനി അത് ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു, ഇത് വാങ്ങി പങ്കിടുക. ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും പാനം ചെയ്യുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തുടർന്ന് അവിടുന്ന് അപ്പമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട്, ഇത് നിങ്ങൾക്കായി അർപ്പിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു. ഭക്ഷണത്തിനു ശേഷം അതുപോലെ തന്നെ അവിടുന്ന് പാനപാത്രം കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിലെ ശ്രേഷ്ഠതരമായ ഉടമ്പടിയാകുന്നു. എന്നാൽ ഈ മേശമേൽ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെയുണ്ട്. ദൈവിക പദ്ധതി അനുസരിച്ച് തന്നെ മനുഷ്യപുത്രൻ ഇതാ പോകുന്നു. എന്നാൽ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ സ്ഥിതി അതിഭയാനകം. ആരായിരിക്കും ഇത് ചെയ്യുക എന്നവർ പരസ്പരം ചോദിച്ചു തുടങ്ങി. തങ്ങളിൽ ആരെയാണ് ഏറ്റവും ശ്രേഷ്ഠനായി കരുതേണ്ടത് എന്ന് മറ്റൊരു വിഷയവും അവർക്കിടയിൽ ചർച്ചയായി. യേശു അവരോട് പറഞ്ഞു, ഈ ലോകത്തിലെ ഭരണകർത്താക്കൾ തങ്ങളുടെ പ്രജകളുടെ മേൽ ആധിപത്യം നടത്തുന്നു. തങ്ങളുടെ മേൽ സ്വേച്ഛാധിപത്യം നടത്തുന്നവരെ ജനം പ്രജാഹിതകാരികൾ എന്നും വിളിക്കുന്നു. എന്നാൽ നിങ്ങൾ അനുവർത്തിക്കേണ്ടത് അങ്ങനെയല്ല. നിങ്ങളിലെ മഹാന്മാർ ഏറ്റവും ഇളയവരെ പോലെയും നേതാക്കൾ ശുശ്രൂഷകരെ പോലെയുമായിരിക്കണം. ഇവരിൽ ആരാണ് മഹാൻ? ഭക്ഷണത്തിനിരിക്കുന്നയാളോ ശുശ്രൂഷിക്കുന്നയാളോ? ഭക്ഷണത്തിനിരിക്കുന്നയാളല്ലേ, എന്നാൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഒരു ശുശ്രൂഷകനെ പോലെയാണല്ലോ. ഞാൻ അഭിമുഖീകരിച്ച പരീക്ഷകളിൽ എന്നെ വിട്ടുപിരിയാതെ എന്നോടൊപ്പം നിന്നവർ നിങ്ങളാണല്ലോ. എന്റെ പിതാവ് എനിക്ക് രാജ്യഭാരം കൽപ്പിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും. സിംഹാസനസ്ഥരായി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങൾ ഓരോരുത്തരെയും ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളണം. അപ്പോൾ ശിമോൻ, കർത്താവേ,
അങ്ങയോട് കൂടെ തടവിലാകാനും മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. യേശു അവനോട്, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം തിരസ്കരിച്ച് പറയും വരെ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ പണസഞ്ചിയോ ബാഗോ ചെരുപ്പോ കൂടാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഒരു കുറവും ഉണ്ടായില്ല, അവർ മറുപടി പറഞ്ഞു. യേശു തുടർന്ന് അവരോട് പറഞ്ഞത്, എന്നാൽ ഇപ്പോൾ പണസഞ്ചിയുള്ളവൻ അതെടുക്കുക, അതുപോലെ തന്നെ ബാഗും. നിങ്ങളുടെ പക്കൽ ഒരു വാളില്ലായെങ്കിൽ തന്റെ വസ്ത്രം വിറ്റ് ഒരു വാൾ വാങ്ങുക. അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം എന്നിൽ നിറവേറേണ്ടതാകുന്നു. അതെ, എന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളതെല്ലാം പൂർത്തീകരിക്കപ്പെടണം. അതിന് ശിഷ്യന്മാർ, ഇതാ കർത്താവേ, ഇവിടെ 2 വാളുണ്ട് എന്ന് പറഞ്ഞു. അത് മതി, അദ്ദേഹം ഉത്തരം പറഞ്ഞു.